നല്ല മഴക്കാലമാണ് അല്ലേ? നമുക്ക് എപ്പോഴും അങ്ങനെയാണ്, ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ മഴയും കൂടെ വരും. ഒരുപക്ഷെ മഴയാവുമ്പോൾ നമുക്ക് രാവിലെ ഒന്ന് മൂടി പൊതച്ച് ഉറങ്ങാൻ തോന്നും, രാത്രിയും അധിക നേരം ഇരിക്കാൻ തോന്നാറില്ല, പിന്നെ മഴയത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ തോന്നും. പ്രത്യേകിച്ചും ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അമ്മയും അച്ഛനും വഴക്ക് പറയുന്ന പേടിയൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഇച്ചിരി മഴയൊക്കെ നനഞ്ഞ് നടക്കാനൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും പരീക്ഷയൊന്നും ആയില്ലല്ലോ, നീ പരീക്ഷയ്ക്ക് ഇനിയുണ്ട് നല്ല സമയം, അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് മൂടി പൊതച്ച് കിടന്നാലോ ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം ഇന്ന് നമ്മൾ രാവിലെ കൃത്യം ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നല്ല മഴ വരുന്നത്. അപ്പം ക്ലാസ് ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഉറങ്ങാം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കുന്ന സമയം കുറച്ചൊന്ന് കുറഞ്ഞാൽ ഒരു പെൻഡിങ് വരാനുള്ള സാധ്യത കൂടും. അത് പിന്നീട് അടുത്ത ദിവസം ആ പെൻഡിങ്, ആ ഒരു ലെസണിൻ്റെ എമൗണ്ട് കൂടും, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് കൂടും. അത് വരുമ്പോൾ പിറ്റേ ദിവസം നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അപ്പോഴും മഴക്കാലമാണ്, നിങ്ങൾ വിചാരിക്കും ഇനിയും സമയമുണ്ടല്ലോ എന്ന്. അപ്പം നമുക്ക് എപ്പോഴും മഴയും അല്ലെങ്കിൽ വെയിലും ക്ലൈമറ്റും നമ്മുടെ ആംബിയൻസും ഒക്കെ മാറുമ്പോഴും പരീക്ഷയോട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതൊക്കെ ഇല്ല, പരീക്ഷയായി എന്ന് വിചാരിച്ച് നമ്മളത് എങ്ങനെയെങ്കിലും അത് ഓവർകം ചെയ്ത് പഠിക്കും. പക്ഷെ ആദ്യത്തെ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ പൊതുവെ ഒരു എന്താ പറയണേ, ഏറ്റവും സ്ലോ ആയിട്ട് പഠിക്കാൻ കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പരീക്ഷയുടെ തൊട്ട് മുന്നിലുള്ള ദിവസത്തിൻ്റെ അതേ സീരിയസ്നെസ് കൊടുത്ത് തന്നെ വേണം പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മഴയായാലും ടൈം ടേബിളിന് മാറ്റം വരുത്താതെ, ഒത്തിരി നേരം കൂടുതൽ ഉറങ്ങാൻ തോന്നിയാലും ഉറങ്ങാതെ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനൊരു മാറ്റവും വരുത്താതെ അത് ചെയ്യുക. പിന്നെ മഴയത്തിറങ്ങി കളിച്ച് നടക്കാതെ നിങ്ങൾക്ക് കൃത്യമായി ഹോസ്റ്റലിൽ നിന്നും ഇവിടേക്ക് വരാനും ഇവിടെ നിന്നും ഹോസ്റ്റലിൽ പോകാനുള്ള ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റിയും ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ പോലും ഇപ്പം നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്നും ക്യാൻറ്റീനിലേക്ക് പോലും മഴ നനഞ്ഞ് പോകാതിരിക്കാനുള്ളൊരു സൗകര്യമാണ് ദേ അവിടെ നിന്നിട്ടാണ് ഞാൻ പോലും സംസാരിക്കുന്നത്. അപ്പോൾ ക്യാമ്പസിൽ നിന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ മഴ നനഞ്ഞോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ സാഹചര്യം എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ മഴക്കാല ജന്യ രോഗങ്ങൾ, എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ചിലപ്പോൾ ആദ്യമായിട്ടൊരു പനി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടി ആങ്സൈറ്റി ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ നിങ്ങളുടെ മെൻറ്റർ ഉണ്ടാവും, വാർഡന്മാരുണ്ടാവും, അവരുടെ കൂടെ ചെന്ന് പറയുക. നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഡോക്ടർ ഫെസിലിറ്റി, നേഴ്സ് ഫെസിലിറ്റി, 24 hours മെഡിക്കൽ സപ്പോർട്ട് നമ്മൾ ബ്രില്യൻറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പേടിക്കേണ്ട. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ പോലും വാർഡന്മാരും ക്ലാസ് ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യം, നിങ്ങൾ വീട്ടിൽ എങ്ങനെയൊക്കെ ഉള്ള പരിചരണങ്ങളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലുള്ള പരിചരണം ഇവിടെയും കിട്ടും. അപ്പോൾ ആദ്യമായിട്ടും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ വരുന്ന ജലദോഷം അല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് പേടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും പേടിക്കുകയേ വേണ്ട. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ ആരും പേടിക്കേണ്ട. അപ്പോൾ നമുക്ക് കാലാവസ്ഥയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും തന്നെ നമ്മളെ ബാധിക്കാതെ നമ്മൾ എന്താണോ എയിം ചെയ്തിരിക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ടി കൃത്യമായും ചിട്ടയായും നമുക്ക് ഓരോ ദിവസവും പഠിച്ച് മുന്നേറാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.